നമസ്കാരം. നാം ഒരുപാട് ഔഷധഗുണമുള്ള സസ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അത്തരത്തിൽ നാട്ടിൻപുറങ്ങളിലെ പാടത്തും പറമ്പിലും സുലഭമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് കുടങ്ങൽ എന്നത്. പാടത്തും പറമ്പിലും പടർന്നു വളരുന്ന ഈ സസ്യത്തെ നമുക്ക് അറിയാവുന്നതുമാണ്. മഴയത്തും വെയിലത്തും ഒരുപോലെ വളരുന്ന നാട്ടുമരുന്നാണിത്. വൃക്കയുടെയോ തലച്ചോറിൻ്റെയോ ആകൃതിയിലുള്ള ഇലകൾ മരുന്നായും പച്ചക്കറിയായും ഉപയോഗിക്കാൻ കഴിയുന്ന ദിവ്യസസ്യം. ഇങ്ങനെ കുടങ്ങലിൻ്റെ വിശേഷണങ്ങൾ ധാരാളമായി നീണ്ടുപോകുന്നു. കുടങ്ങലിന് സ്ഥലബ്രഹ്മി, മുത്തിൽ, കുടവൻ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട്. മസ്തിഷ്ക രോഗങ്ങളിൽ ഔഷധമായി കുടങ്ങൽ ഉപയോഗിച്ചു വരുന്നു. രണ്ടു തരം കുടങ്ങൽ അഥവാ മുത്തിൽ നമ്മുടെ നാട്ടിൽ പ്രധാനമായും കണ്ടുവരുന്നുണ്ട്. മുത്തിളും കരിമുത്തിളും. ഇതിൽ കരിമുത്തിളെന്നത് പാറയുടെ മുകളിൽ വളരുന്നവയാണ്. ഇതിന് ഗുണം കൂടുതലുണ്ട്. ധാതുലവണങ്ങളാൽ സമ്പുഷ്ടമാണ് ഈ കരിമുത്തിൾ. മേധിഗുണം കൂടിയതുമാണ്. സമൂലം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ മരുന്ന് ഗൃഹവൈദ്യത്തിലും പ്രധാനിയാണ്. മികച്ച ചർമ്മ സംരക്ഷകയാണ് കുടങ്ങൽ എന്നത്. ചൊറി, ചിരങ്ങ് തുടങ്ങിയ ചർമ്മരോഗങ്ങളിൽ കുടങ്ങലിട്ട് കാച്ചിയ എണ്ണ വളരെ നല്ലതാണ്. ബുദ്ധിവികാസത്തിനും ഓർമ്മയ്ക്കും കുടങ്ങൽ ശീലമാക്കാം. കുടങ്ങൽ ചേർന്ന നെയ് മേധയെ വർദ്ധിപ്പിക്കുന്നു. ആർത്രൈറ്റിസ് പോലുള്ള രോഗാവസ്ഥയിൽ കുടങ്ങൽ ചേർന്ന മരുന്നുകൾ ഫലപ്രദമാണ്. മഞ്ഞപ്പിത്തം പോലെയുള്ള കരൾ സംബന്ധമായ രോഗങ്ങൾ വരുന്നവർക്ക് കുടങ്ങൽ കഴിക്കാവുന്നതാണ്. നട്ടലും തലച്ചോറും എന്ന പോലെ രൂപമുള്ള ഈ കുടങ്ങലിന് നാഡീവ്യൂഹ സംബന്ധമായ അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഏറെയുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന പനി, ജലദോഷം എന്നിവയ്ക്ക് കുടങ്ങൽ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം അത്യുത്തമമാണ്. മുതിർന്നവർക്കും പ്രായമായവരിലും കണ്ടുവരുന്ന ഡിമെൻഷ്യ ഒരു പരിധിവരെ സഹായിക്കാൻ മുത്തിൽ സഹായിക്കും. കുടങ്ങലില ഉപയോഗിച്ച് ധാരാളം വിഭവങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. കുടങ്ങൽ ചപ്പാത്തി, ചമ്മന്തി, ദോശ എന്നിവ വീടുകളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും കൊടുക്കാറുണ്ട്. കുടങ്ങൽ നീര് ചേർത്ത പാൽ കുട്ടികൾക്ക് കൊടുത്താൽ ഹെൽത്ത് ഡ്രിങ്കിന് പകരമാവുന്നതാണ്. ഗർഭിണികളിൽ വിളർച്ചയുണ്ടെങ്കിൽ കുടങ്ങൽ ആഹാരത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം. മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് ജീവികളുടെ അസുഖം മാറാനും കുടങ്ങൽ വളരെ നല്ലതാണ്. കോഴിത്തീനം വരുമ്പോൾ അവയ്ക്ക് കുടങ്ങലിലയും മഞ്ഞളും ചേർത്ത് കൊടുക്കാറുണ്ട്. വളരെ പെട്ടെന്ന് വളരുന്ന കുടങ്ങൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. വേരോടുകൂടിയ തണ്ട് മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കാം. തറനിരപ്പിൽ വളരുന്ന സസ്യമായതുകൊണ്ട് ഏത് സ്ഥലത്തും നന്നായി തന്നെ ഇത് വളരും. വിഷരഹിതമായ ആഹാരത്തോടൊപ്പം പ്രകൃതിദത്തമായ മരുന്നുകളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത്തരത്തിൽ ശീലമാക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമേനുസ്.